നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇപ്പോൾ നൂപുർ ശർമ്മയുടെ പ്രസ്താവനയും നൂപുർ ശർമ്മയെ ബി ജെ പി പുറത്താക്കിയതും നൂപുർ ശർമ്മ അങ്ങനെ പറഞ്ഞത് ശരിയായോ, അതങ്ങനെ പറയാമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം അന്തർദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞതിന് ഒരു രാജ്യത്തിൻ്റെ നെഞ്ചത്ത് കയറാനായി പാകിസ്ഥാൻ പോലുള്ള കുത്തിത്തിരിപ്പ് നാറികളും കടന്നു വരുന്നുണ്ട്. അവൻ്റെയൊന്നും രാജ്യത്ത് ജനങ്ങൾ പട്ടിണി കിടന്ന് വലഞ്ഞിരിക്കുകയാണ്. ഇമ്രാൻഖാൻ്റെ രാജ്യത്ത് ഇമ്രാൻഖാൻ രാഷ്ട്രീയ അഭയം തേടി ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇതിനിടയിലുള്ള കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതും ഖത്തർ എന്ന രാജ്യത്തെ പ്രകോപിപ്പിച്ച് ഇന്ത്യക്കെതിരെ അങ്ങ് എന്തൊക്കെയോ ചെയ്യും എന്നൊക്കെ ചിലരൊക്കെ പറയുന്നത്. ഒന്നുമില്ല, കാര്യമില്ല, ഒരാൾ പറഞ്ഞതിന് ഒന്നുമില്ല. ഇതിനു മുൻപ് എം എഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചിത്രകാരനുണ്ടായിരുന്നു. ഇയാൾ ഇന്ത്യയുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ദൈവീക സങ്കല്പങ്ങളെ, നമ്മുടെ ഭാരത സംസ്കാര പ്രകാരം ഹൈന്ദവ വിശ്വാസപ്രകാരം സനാതന ധർമ്മ വിശ്വാസപ്രകാരം സരസ്വതി ദേവി നമ്മുടെ കലയുടെ അക്ഷരങ്ങളുടെ ദേവതയാണ്. നാം എല്ലാവരും പൂജിക്കുന്ന ദേവതയാണ്. ഈ സരസ്വതി ദേവിയെ നഗ്നയായി വരച്ചു കാട്ടിക്കൊണ്ട് വലിയ പ്രചുര പ്രചാരമൊക്കെ നേടിയ വ്യക്തിയും അതുപോലെ തന്നെ ഇതൊക്കെ എല്ലായിടത്തും പറഞ്ഞു നടക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് എം എഫ് ഹുസൈൻ. ഈ എം എഫ് ഹുസൈന് അഭയം കൊടുത്തത്, പൗരത്വം കൊടുത്തത് ഖത്തർ എന്ന രാജ്യമാണ്. നമുക്കതൊക്കെ അറിയാം. എന്തേ അന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ ഒരു വിഷയമൊന്നും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല. അതിവിടുത്തെ ഹിന്ദു വിശ്വാസികളുടെ, ഭാരതത്തിലെ ഹിന്ദു വിശ്വാസികളുടെ സഹിഷ്ണുതയും മാന്യതയുമാണ്. ഇതിനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് പറയുന്നുണ്ടല്ലോ. ഇത് ഒരു മതത്തെയും നമ്മൾ അവഹേളിക്കാൻ പാടില്ല. ഒരു മതത്തിൻ്റെ സങ്കല്പങ്ങളെയും വിശ്വാസങ്ങളെയും നമ്മൾ ബുദ്ധിമുട്ടിലാക്കാൻ പാടില്ല. അതിലുള്ള നന്മയും അതിൻ്റെ ആ ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡും ഒക്കെ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ച് ആ മറ്റു മതങ്ങളെയൊക്കെ തന്നെ ബഹുമാനിക്കണം. എല്ലാ മതവിശ്വാസങ്ങളെയും നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഇസ്ലാം ആയാലും പാഴ്സി ആയാലും ജൂതനായാലും ബുദ്ധനായാലും ആരായാലും, അത് ഒരു ലോകതത്വമാണ്. കാരണം മതം എന്ന് പറയുന്നത് അത് അവനവൻ്റെ വിശ്വാസമാണ്, ഓരോ വിശ്വാസങ്ങളാണ്. അതൊക്കെ അംഗീകരിച്ച് പറ്റൂ. നൂപുർ ശർമ്മ പറഞ്ഞത് ശരിയായി എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ രീതിയിൽ ഇവരെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നവർ, ഈ എം എഫ് ഹുസൈൻ കാണിച്ച ഈ നാരിത്തരം അല്ലെങ്കിൽ ഈ ചെറ്റത്തരം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. അന്ന് ഇത് വലിയ പ്രശ്നമാകാത്തത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികളുടെ സഹിഷ്ണുതയുടെ അവർ മാന്യമായി തന്നെ അത് പ്രതികരിച്ചതുകൊണ്ടാണ്. ഇവിടെ കേരളത്തിൽ കേരളവർമ്മ കോളേജിൽ SFI എത്ര നികൃഷ്ടമായിട്ട് ഹിന്ദു ബിംബങ്ങളെയും അതുപോലെ ഹിന്ദു ദൈവവിശ്വാസങ്ങളെയും ഒക്കെ വരച്ച് കാണിച്ചു. എന്നിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞില്ലേ? എന്താണ് പ്രവാചകനെ അല്ലെങ്കിൽ പ്രൊഫറ്റ് മുഹമ്മദിനെ മാത്രം ഈ രീതിയിൽ ചിത്രീകരിച്ചാൽ അത് ലോകമൊട്ടുക്ക് ചർച്ചയാവുകയും പ്രവാചക നിന്ദയാവുകയും, ഇവിടെ ഹൈന്ദവ ആരാധന കേന്ദ്രങ്ങളെയും ഹൈന്ദവ ബിംബങ്ങളെയും ഒക്കെ അപമാനിച്ചാൽ അത് കുഴപ്പമില്ല. അത് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇത് മതത്തിന് നേരെയുള്ള മതനിന്ന, പ്രവാചക നിന്ന, ഈ രീതിയിലേക്ക് ചർച്ച വഴിതിരിച്ചു വിടാൻ ഇവിടെ ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അവർക്കെതിരെ നടപടിയെടുത്തു. അതിപ്പോൾ സ്വാഭാവികം മാത്രമല്ല, അവർ അത് ആ ഒരു പറഞ്ഞത് പിൻവലിച്ച് അതുമായി ബന്ധപ്പെട്ട് അവർ ക്ഷമാപണവും നടത്തി. എന്നിട്ടും അതിനെ ഊതിപ്പെരിപ്പിച്ച് കത്തിച്ച് വലിയൊരു പ്രശ്നമുണ്ടാക്കി രാജ്യത്ത് ഇന്ത്യയെ തന്നെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താനായുള്ള ചില ഗൂഢശക്തികൾ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തിക്ത അനുഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും. ഇതല്ല ശരിയായൊരു നടപടി. ഒരു സാമൂഹ്യ വിഷയമുണ്ടാകുമ്പോൾ, ഒരു ഇത്തരത്തിലുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കാം, അതിനെ മാന്യമായി പരിഹരിക്കാം, സമാധാനപരമായി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാണ് ഇവിടുത്തെ പൊതുസമൂഹം ചിന്തിക്കേണ്ടത്, അല്ലാതെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല.